എന്തൊരു ചൂടാ ഇവിടെ. സ്വത്തായിട്ടൊന്ന് കിടക്കാനും സമ്മതിക്കില്ല. എന്താ ചെയ്യ, ചൂട് മാത്രോ? ഒടുക്കത്തെ കൊതുകും. ആ അടുക്കള ഭാഗത്തെങ്ങാനും പോയി കിടക്കാം. ഓ, അതാവുമ്പോ നല്ല കാറ്റും കിട്ടും. വിശക്കുമ്പോ കലത്തിന് വലുതും ബാക്കി ഉണ്ടെങ്കിൽ തിന്നോണ്ട് കിടക്കുകയും ചെയ്യ. ഓ, ഏ എന്തോ ഒരു കോളുണ്ടല്ലോ. ഗ്ലാസും വെള്ളവും മിച്ചറും മച്ചാറും ഒക്കെ എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തോ ഒരു കോളുണ്ട്. എന്തായാലും പിന്തുടരുക തന്നെ. ചിലപ്പോ ഒരു ബിരിയാണി കിട്ടിയാലോ? അല്ല, എന്തിനാ ഞാൻ ഈ പായം കൊണ്ട് നടക്കുന്നത്? ഇതിപ്പോ എവിടെയൊന്ന് വെക്കിയ? ഇനി മേലാ കുട്ടിച്ചാത്തന്റെ പേരും പറഞ്ഞു വന്നാലുണ്ടല്ലോ, ഒറ്റ തല്ലി വെച്ചാലേ. ഉണക്ക തേങ്ങയിലുണ്ട്, പിന്നെ എന്താ വീഴുക? ഇത് നിന്റെ പണിയാണോടാ? ഞാനായിട്ട് ചെയ്തതല്ല, നിങ്ങൾ എന്റെ ഗുരുവാണ്, ഞാൻ നിങ്ങളുടെ അടിമയും. എന്റെ ഗുരുവിനെതിരെ ആര് എന്ത് ചെയ്താലും തക്ക ശിക്ഷ ഇതുപോലെ തന്നെ അപ്പ കിട്ടും. എന്താണ് സുനിച്ച, വില കുഴപ്പമുണ്ടോ? നല്ല കറക്കം തല. അതിന്റെ അടിച്ചില്ലെങ്കിൽ എന്താ, നിന്റെ തലയ്ക്ക് നല്ല കറക്കം കിട്ടിയില്ലേ? അതെ, നല്ല പിറ്റായ പോലെ. അപ്പൊ എന്റെ കാര്യടാ കഷ്ടം. ഒരു കറക്കവും ഇല്ല, കിറുക്കവും ഇല്ല. ഇപ്പൊ ശരിയാക്കി തരാം തേങ്ങ. എന്തിനാ ഇപ്പൊ എങ്ങനുണ്ട്? നല്ല ഫിറ്റ്, നല്ല കറക്കം. സൗരയൂഥം എനിക്ക് ചുറ്റും. എന്താ ശനെ, എന്താ ഇയാള് പറഞ്ഞത്? ധൃതി പിടിക്കല്ലേ, ക്ഷമയോട് പോന്ന്. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ ഇത് താമരശ്ശേരി ചോര. ആശാനെ, ഇത് നമ്മളെ വെലിപ്പിക്ക. സെൻസർ സ്വർണം തിരിച്ചറിഞ്ഞ അവൻ നമ്മളറിയാണ്ട് ആ സ്വർണം അടിച്ചെടുക്കും, ഉറപ്പാ. ആരും ചെയ്തു പോവും ആശാനെ. നിധിയല്ല ആശാനെ, നിധി. അവനെയൊന്നങ്ങ് പേടിപ്പിച്ചു കളച്ചോ. രമണനെ പിണക്കാനോ അവനോട് ഉടക്കാനോ നമുക്ക് പറ്റില്ല. അവനെ വരുതിക്ക് നിർത്തി നമ്മുടെ കാര്യം സാധിക്കണം. അതിനെന്താ ഒരു വഴി? വൈശാലിനെ മുൻനിർത്തി ഋഷ്യശ്രീങ്ങനെ കൊണ്ടുവന്നില്ലേ, അതുപോലെ രമണൻ സാറിനെ കൊണ്ടുവരണം. നീയെന്താടാ ഇവിടെ മഴ പെയ്യ്ക്കാൻ പോവാണ്? മഴ തന്നെയാണ്, പക്ഷെ അത് സ്വർണമഴയാണ് ആശാനെ. നമ്മുടെ കവിതയിൽ ഈ പറയുന്ന രമണൻ സാർക്ക് ഒരു നോട്ടമുണ്ട്. ആ നോട്ടം നിധി കണ്ടെത്താനുള്ളൊരു നേട്ടമായി നമുക്ക് കണ്ടെത്തണം. അതിന് രമണൻ സാറെ നമ്മുടെ കവിത ഉപയോഗിച്ച് ഒരു തുറുപ്പ് ചീട്ടായി നമ്മൾ കീശയിലാക്കണം. എന്റെ ആശാന അഭിനയം, അഭിനയം. ഒരു പ്രശ്നമില്ല. ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിലെ ആനപ്പാറയിൽ അച്ഛമ്മ ഈ കൊച്ചുമോളെ ഇറക്കിയിട്ട് ഒരു കളിയില്ലേ, അതുപോലെ. എന്റെ ആശാന അത് സിനിമ, ഇത് നാടകം. നമുക്ക് എപ്പോഴും എടുത്തു പെരുമാറാൻ പറ്റുന്ന ഒരു തുറുപ്പ് ചിട്ടായി ഇതിനെ മാറ്റണം. നിന്നെ കൊണ്ട് തന്നെ ഞങ്ങള് നിധി എടുപ്പിക്കും മോനെ. അയ്യോ, നീ ഇതെന്തോ രക്ഷയാടി? നിസാര ഒരു നിലവിളി കേട്ടോണ്ട് ഓടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ രക്ഷയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? എന്നെ രക്ഷയാക്കിയത് ഞാൻ രക്ഷയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഞാനല്ലല്ലോ. പൊക്കോ മണ ഇല്ല, നോക്കണ്ട, കാലുമടിക്കൊറും തന്നാണ്ടല്ലോ, അവിടെ പോയി കിടക്കും, പറഞ്ഞേക്കാം. ആര് ഈ ഞാനേ, പിന്നെ അല്ലാണ്ട് ആരാ? എല്ലാപ്പോഴും നീ പൊളിച്ചു കളഞ്ഞോളൂ എന്റെ പൊന്നെ. ഞാനിപ്പോ എന്തിയാണെന്ന സത്യവ്രതയായിട്ട് പറയുന്നത്? എന്റെ പൊന്നെ, നീ ഇങ്ങനെ എന്റെ പേര് വിളിച്ച് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്നെങ്കി നീ സത്യേട്ടാന്ന് വിളിക്കുക, അല്ലെങ്കി നീ വ്രത ഏട്ടാന്ന് വിളിക്കുക. രണ്ടും കൂടെ വിളിച്ചു കഴിയുമ്പോ എനിക്ക് എന്റെ പേര് തന്നെ തെറ്റിപ്പോ, അറിയാവോ നിനക്ക്? കണ്ടില്ലേ വ്രതേട്ട, എന്തൊരു ഭയങ്കര കാറ്റാ. എന്തൊരു കാറ്റാ ഇത്! അത് പിന്നെ കടലിന് ന്യൂനമർദ്ദം ഉണ്ടെന്ന് പത്രത്തിനകത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അല്ല, അപ്പൊ ഈ കേക്കുന്ന ചെലങ്കട ശബ്ദം? ആ വന്നു വന്ന് നീ എന്നെയും കൂടെ പേടിപ്പിക്കാൻ നോക്കുവാണോ? നിന്റെ കാലിലെ ചെലങ്കട ശബ്ദം അല്ലേ ഈ കേക്കുന്നത്. ആരാ
അത് ശരി. അപ്പൊ ഇവിടെ കറങ്ങി നടക്കണ പ്രേതം ഇവളായിരുന്നല്ലേ. എടാ സത്യവ്രത, നിനക്ക് ഈ കാര്യത്തിൽ വ്രതമൊന്നുമില്ല അല്ലടാ, നിന്റെ സെറ്റപ്പാണല്ലേ. കാണിച്ചു തരാടാ. അടുത്ത സെറ്റപ്പ്. എടാ സത്യവ്രത, മനസ്സിലായടാ, രണ്ട് സെറ്റപ്പ് അല്ലേ. ഹലോ മിസ്സസ് യക്ഷികുമാരി, ഇങ്ങോട്ട് പോരെ, കള്ളൊക്കെ പൊളിഞ്ഞു. അണ്ണാ, നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള തട്ടിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. എ ടി എം തട്ടിപ്പ്, വാഹന തട്ടിപ്പ്, മുക്കുപണ്ട തട്ടിപ്പ്. പക്ഷെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോണ തട്ടിപ്പ് ഏതാണെന്ന് അണ്ണൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എടാ, ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മുതൽ മുടക്കില്ലാത്ത ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന്. ഞാനും ആ വഴിക്കാണ് ചിന്തിച്ചത്, മുതൽ മുടക്കില്ലാത്ത ബിസിനസ് എങ്ങനെ നടത്താം, അതിൽ നിന്നെ എങ്ങനെ പങ്കാളിയാക്കാന്ന്. നാലക്ഷരം പറഞ്ഞു തന്നവൻ ഗുരു. അപ്പോ നാല് കാശ് സമ്പാദിക്കാനുള്ള വക പറഞ്ഞവൻ ആരായിരിക്കും? കുക്കുരു. എങ്കിൽ ഈ കുക്കുരുവിന് നല്ലൊരു ഗുരു ദക്ഷിണ തരാൻ നീ ഒരുങ്ങിക്കോളൂ. ഇന്ന് നിന്റെ തട്ടിപ്പ് പ്രകടനത്തിന്റെ ആദ്യത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അപ്പൊ തിയറിയില്ലേ? തിയറി കാണാപ്പാടെ പഠിച്ചിട്ട് പോയാ വാലുമുറിഞ്ഞ പല ന്യൂ ജെറ്റ് കള്ളന്മാരെ എനിക്കറിയാം. അതുകൊണ്ടേ ആദ്യം നമുക്ക് തിയറി വേണ്ട, പ്രാക്ടിക്കൽ മതി. എന്ത് പ്രാക്ടിക്കൽ ആയാലും ശരി, ഇന്ന് ജോലിക്ക് കയറാൻ തയ്യാറാട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുള്ള ഗുരുദക്ഷിണ 101 രൂപ എന്റെ പേഴ്സിൽ ഇരിക്കുന്നു. അതെപ്പോ ചോദിച്ചാലും ആ പൈസ ഞാൻ എടുത്തു തരും. എനിക്ക് നിന്റെ 101 രൂപയൊന്നും ഗുരുദക്ഷിണയായിട്ട് വേണ്ട, എനിക്കുള്ള ഗുരുദക്ഷിണ വരും പാഴ്സലായിട്ടാണ്. എന്നെ തേടി വരൂടാ, ഇതുവരെയുള്ള എന്റെ നിഗമനങ്ങളൊന്നും അങ്ങനെ തെറ്റിയിട്ടില്ല. പിന്നെ എടാ, ഒരു പെങ്കുച്ചുവനാണ്ടാ കണ്ടല്ല. നീ എന്താ അങ്ങനെ പറഞ്ഞേ? എടാ, പെങ്കുച്ചത്തെ കണ്ടു നിനക്ക് എന്തെങ്കിലും തോന്നണ്ട? അവളെ കെട്ടാൻ തോന്നുന്നുണ്ട്. എടാ, നിന്നെ കെട്ടിക്കാൻ വേണ്ടി നടക്കണ മാമയല്ല ഞാൻ. 10 പൈസ കൈ നല്ല ഉണ്ടാക്കാൻ നോക്കുമ്പോ അവന്റെ ഒരു എടാ, അവക്കടെ കഴുത്തിൽ മാല പൊട്ടിക്കാൻ നോക്കടാ. അവളുടെ കഴുത്തിൽ എങ്ങനെ ഒരു മാല കെട്ടാൻ നോക്കാൻ ഞാൻ അപ്പഴാ പൊട്ടിക്കാൻ പറഞ്ഞത്. ഇവന്റെ ഒരു എടാ, ഒരു 2.5 പവന്റെ സാധനം അവക്കടെ കഴുത്തിൽ കിടപ്പുണ്ട്. അവൾ ആരോടോ മൊബൈൽ ഫോണിൽ സംസാരിച്ച് കൊഞ്ചി കൊഴഞ്ഞുകൊണ്ടാണ് വരുന്നത്. നമ്മുടെ പണി എളുപ്പം എടാ. ഓ, ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച പോകാൻ സമ്മതിക്കണം. അതെന്താണ്? നീ ഈ പണിക്ക് ആദ്യം അതുകൊണ്ടാ ആ കാര്യം നിനക്ക് അറിയാൻ പാടില്ലാത്തത്. നീ ഇപ്പൊ എന്റെ കൂടെ മാല പിടിച്ചു പറിക്കുന്ന ജോലിക്ക് വന്നിരിക്കുക. ആ വരുന്ന പെൺകുട്ടിയാണ് നമ്മുടെ ആദ്യത്തെ എര. ഞാൻ നോക്കട്ടെ. ഓ, എടാ ഇങ്ങോട്ട് നോക്കണ. മൊബൈൽ ഫോൺ നമ്മുടെ പണിക്ക് എങ്ങനെ സഹായമാവുമെന്ന് നീ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കോസണം. അല്ല, അനുഗ്രഹിക്കണം. ഈ മാല തട്ടിപ്പറയിലെ 18 അടവുകളും ഒന്നൊന്നായി എന്നെ പഠിപ്പിക്കണം. അതൊക്കെ പഠിപ്പിച്ച് തരാടാ ഗുരുദക്ഷിണയായി. ആ വരുന്നവളുടെ 3.5 പവന്റെ മാലയാണ് ഞാൻ ചോദിക്കണത്. നീ അത് എങ്ങനെയെങ്കിലും വലിച്ചു പൊടിച്ചിരിക്കുക തന്നെ. അല്ല, ഈ മാല പൊട്ടിക്കാനൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇത് പണി പാളുവോ? ഇല്ലടാ, നീ ധൈര്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കോ. അണ്ണാ, ഗുരുദക്ഷിണയായിട്ട് നാട്ടുകാരുടെ കൈ നെടി മേടിച്ചു തന്നു അണ്ണൻ പറയും. ഇല്ലടാ, ഇങ്ങനെ ഫോണില് വള്ളലൊക്കെ ശൃംഖലിച്ച് വർത്തമാനം പറഞ്ഞു വരുമ്പോ കഴുത്തിലും കയ്യിലൊക്കെ പഠിച്ചോട്ട് പോയാലും അവളുമാരും അറിയൂലടാ. ആണോ? പിന്നെ ശ്രദ്ധ മുഴുവൻ ഫോണിലല്ലടാ. ദേ നോക്ക്, അരച്ചു നീക്കാതെ മടിച്ചു നീക്കാതെ ധൈര്യമായിട്ട് കയറി ചെല്ലടാ. ഡിക്രൂസണൻ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിരിക്കുന്നു. ചെല്ലി, ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അറക്കാതെ അങ്ങനെ ചെല്ലടാ. ഓ, ചെല്ലങ്ങട്. എടാ, എന്റെ കയ്യിലിപ്പോ കാശായിട്ട് ഒന്നും തരാനില്ല. പിന്നെ നീ ആവശ്യപ്പെട്ടതല്ലേ, എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഈ കോമാളി വേഷത്തിൽ നിങ്ങളുടെ ഒപ്പം അമ്പലത്തിലേക്ക്. അയ്യേ, ഞാനില്ല, ഞാനും ഇല്ല.